ഹലോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ ഇന്ന് നമ്മളൊരു പ്രാങ്ക് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ആര്യനെയാണ് പ്രാങ്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആളിവിടെ ഇല്ല കേട്ടോ, ആൾ ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ട്. അപ്പൊ 5:30 കഴിഞ്ഞ് ഡ്യൂട്ടി കഴിഞ്ഞ് എത്തുമ്പോഴേക്കും നമ്മളിപ്പോ ഒരു 4:45 ആയിട്ടുണ്ട് ഈ ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ഷൂട്ട് ചെയ്യുന്നത് എന്റെ ഫോണിലാണ്. സാധാരണ നമ്മള് എല്ലാ വീഡിയോസും ഷൂട്ട് ചെയ്യുന്നത് ആര്യന്റെ ഫോണിലാണ്. അതേപോലെ ഷൂട്ട് ചെയ്തു തരുന്നതും ആര്യായിരുന്നു. അപ്പൊ ഇന്ന് ഷൂട്ട് ചെയ്യുന്നത് അമ്മയാണ്. അപ്പൊ ഈ രണ്ട് കാരണം കൊണ്ട് ചിലപ്പോൾ വീഡിയോ ഒക്കെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ എല്ലാവരും ക്ഷമിക്കുക. അപ്പൊ ഞാൻ ഇന്ന് ആര്യനോട് പറഞ്ഞിട്ടുണ്ട് നമ്മളൊരു ചലഞ്ച് വീഡിയോ ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് അതിന് റെഡി ആവണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആള് റെഡിയായി വരും. അപ്പൊ നമുക്ക് എന്നിട്ട് അതിന്റെ ഇടയിൽ പ്രാങ്ക് കൊടുക്കുക. അപ്പൊ നമ്മൾ പ്രാങ്കിലുള്ള സാധനങ്ങളൊക്കെ ആദ്യം നമുക്ക് സെറ്റ് ആക്കി വെക്കാം കേട്ടോ. കണ്ടോ, ഈ ഒരു ബ്ലാക്ക് ബർബനിലാണ് നമ്മൾ ആരു നെറ്റിന്റെ പണി എടുക്കാൻ പോണത്. നമുക്ക് ആദ്യം ഇതൊന്ന് തുറക്കാട്ടോ. നമ്മള് ബ്ലാക്ക് ബർബിന് നമ്മള് ക്രീം വേർതിരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് നമ്മുടെ അടിപൊളി സാധനം വരാൻ പോണത്. ഇത് വെച്ചാണ് നമ്മൾ പണിയാൻ പോണത്. സംഭവം നമുക്ക് വൈറ്റ് ക്രീം കിട്ടിയില്ല, അപ്പൊ നമുക്കിത് ബ്രൗൺ ക്രീമാക്കി മാറ്റണം. ഇത് കൊക്കപ്പൊടി, കുറച്ച് കൊക്കപ്പൊടി ഇട്ട് കൊടുക്കാം. എന്റെ സ്നേഹം നോക്കണം, എന്ത് ടേസ്റ്റുള്ള സാധനമാണ് ഞാൻ ഉണ്ടാക്കി കൊടുക്കരുത്. നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒറിജിനലിന്റെ കാട്ടിലും അടിപൊളിയാണ് ക്രീം. എല്ലാവർക്കും ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ വീണ്ടും ഒരു ചാലഞ്ച് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പൊ പുറത്ത് മഴയൊക്കെ പെയ്യുന്നുണ്ട് കേട്ടോ. ആരും ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇരുട്ടായി, അപ്പൊ അതിന്റെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ചാലഞ്ച് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ കഴിഞ്ഞ ഒരു ചാലഞ്ച് വീഡിയോ നമ്മൾ എന്താണ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ആരുമാണ് ജയിച്ചത്? അന്ന് എന്നോട് ഗിഫ്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഗിഫ്റ്റ് കൊടുത്തിട്ടില്ല. അപ്പൊ നമുക്ക് ഇപ്പൊ ഗിഫ്റ്റ് കൊടുക്കാം. രാവിലത്തെ പല്ലേപ്പ് കൂടെ കഴിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ പണിതരാൻ പോണ്ടോ? ബ്ലാക്ക് പെർബണില് എങ്ങനെ ഉണ്ടായിരുന്നു ടേസ്റ്റ്?
നല്ല ടേസ്റ്റ് ആയിരുന്നു, നല്ല ക്വാളിറ്റി. അതും ഇത് ഞാൻ വാങ്ങിക്കൊടുന്ന ബ്ലാക്ക് ബർബൺ തന്നെ എനിക്ക് തന്നിട്ട് എന്നോട് പറയുന്നത് കണ്ടോ. ഞാൻ ഇന്നലെ ഒരു ബ്ലാക്ക് ബർബന്റെ, ബ്ലാക്ക് ബർബൺ എന്ന് പറഞ്ഞില്ല, ഒരു ക്രീം ബിസ്ക്കറ്റ് വാങ്ങിക്കൊണ്ടിരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇത്രക്ക് വിചാരിച്ചു അപ്പൊ ബിസ്ക്കറ്റ് ചലഞ്ചാണെന്നൊക്കെ കരുതി വാങ്ങിക്കൊടുക്കുന്നതാണ്. ഞാൻ എനിക്ക് തിന്നാൻ വേണ്ടിട്ട് ബ്ലാക്ക് ബർബൺ തന്നെ വാങ്ങിച്ചത്. ഇനി വേറെ ബിസ്ക്കറ്റ് ഞാൻ നിരക്കുമ്പോൾ എല്ലാം ഇതിന്റെ പ്രാഗിനെ കുറിച്ച് പറയാനുള്ളത്. എനിക്കൊന്നും പറയാനില്ല, ഇനി ഞാൻ ഇതിനെക്കാട്ടിലും വലിയ പണി നിരക്കത്തില്ല, അത്രക്ക് പറയാനുള്ളൂ. തരും സ്നേഹലേഖ നോക്ക്, ഞാൻ കൊക്കപ്പൊടി ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയതാണ്, എന്റെ സ്നേഹം നോക്കാം. ആരും അറിയാത്ത രീതിയിൽ ഉണ്ടാക്കി തന്നു. എന്താ പറയാനുള്ളത്? എനിക്കൊന്നും പറയല്ല. ഇങ്ങനത്തെ ഏതെങ്കിലും അനിയത്തിമാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതാണ് ഇത്ര സ്നേഹമുള്ള അനിയത്തിമാരെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ട്? ഞാൻ കൊണ്ടുവന്ന സാധനം കൊണ്ട് എനിക്ക് നിന്നെ പണി തരുന്ന അനിയത്തി. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, കമന്റ് ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കുക. പിന്നെ വീഡിയോൻ്റെ ക്ലാരിറ്റിക്കൊക്കെ ഒന്ന് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. അതേപോലെ തന്നെ പുറത്ത് മഴ പെയ്യുന്നുണ്ട്, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു.